എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകാം, ചില വലിയ പ്ലോട്ടുകൾക്കുള്ളിൽ പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും അതിനു ചുറ്റും ആരും വെട്ടിമാറ്റാതെ പടർന്നു പന്തലിച്ച കാടുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ കെട്ടിടം ഏത് സമയത്തും പൊളിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാവുകയും അതിന് ചുറ്റുമുള്ള കാടുകളിൽ പലപ്പോഴും ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവുകയും സമീപ പ്രദേശത്തെ വീട്ടുകാർക്കും മനുഷ്യരും അതിൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനെതിരെ നിങ്ങൾ ആർക്കാണ് പരാതി നൽകാനുള്ളത്? നിങ്ങൾ പരാതി നൽകാൻ ഉള്ളത് ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്കാണ്. പഞ്ചായത്ത് പ്രദേശത്താണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണം. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആണെങ്കിൽ അവിടെയുള്ള സെക്രട്ടറിമാർക്ക് നിങ്ങൾ രേഖാമൂലമാണ് പരാതി കൊടുക്കാൻ ഉള്ളത്. ഏത് പരാതി നിങ്ങൾ കൊടുക്കുമ്പോഴും ഒരു ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ എടുത്തു വെക്കാൻ മറന്നു പോകരുത്. ആ പരാതി വ്യക്തമായും ആരാണ് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ആ വീട് അല്ലെങ്കിൽ ആ പറമ്പ് ലൊക്കേറ്റ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ഉള്ള അടയാളം വഴിയടയാളവും നിങ്ങൾ അതിൽ കാണിക്കാൻ വിട്ടുപോകരുത്. എതിർകക്ഷി, അതായത് വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാമെങ്കിൽ അതുകൂടി നിങ്ങളുടെ പരാതിയിൽ കാണിച്ചാൽ വളരെ നല്ലത്. കെട്ടിട നമ്പരും ഉണ്ടാകുന്നതാണ് ഉചിതം. ഇതെല്ലാം കാണിച്ച് നിങ്ങൾ ഒപ്പിട്ട് തീയതി വെച്ച് പരാതി തയ്യാറാക്കിയതിന് ശേഷം ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങളുടെ പേഴ്സണൽ ഫയലിൽ വെക്കുക. തുടർന്ന് നിങ്ങൾ ഇത് മുനിസിപ്പാലിറ്റി കൊടുക്കുകയാണെങ്കിലോ പഞ്ചായത്തിൽ കൊടുക്കുകയാണെങ്കിലോ അവിടെ നിന്നും അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് വാങ്ങണം. കൈപ്പറ്റ് ചീട്ട് വാങ്ങുകയും വേണം. തുടർന്ന് മുനിസിപ്പാലിറ്റി ചെയ്യുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, ഈ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും ഈ പറയുന്ന പഞ്ചായത്ത് ആക്റ്റിലും മുനിസിപ്പൽ ആക്റ്റിലും ഒക്കെ തന്നെ ഈ ഇത്തരത്തിൽ അശ്രദ്ധയോടുകൂടി കാട് പടർന്ന് വലുതാകുന്ന തരത്തിൽ വീടുകളെ അശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് പലപ്പോഴും അനുവദനീയമല്ലെന്നും അത് മുനിസിപ്പാലിറ്റിക്ക് സ്വമേധയാ തന്നെ നടപടിയെടുക്കാമെന്നും പറഞ്ഞിട്ടുള്ളതാണ്. പരാതി ലഭിക്കുകയാണെങ്കിൽ സംശയമില്ല, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇത്തരം ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥന് ഒരു അടിയന്തര നോട്ടീസ് നൽകേണ്ടതുണ്ട്. അതിനകത്ത് ഈ കെട്ടിടം ഈ ജീർണാവസ്ഥയിലാണെന്നും ഏത് സമയം വീഴാവുന്ന തരത്തിലാണെങ്കിൽ വീഴാവുന്നതാണെന്നും അതിന് ചുറ്റുമുള്ള പടർന്നു കിടക്കുന്ന കാടുകളിൽ നിന്നും ഇഴജന്തുക്കൾ സമീപ പ്രദേശത്തെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടും അടിയന്തരമായിട്ട് ഈ കെട്ടിടം ഒന്നുകിൽ റിനോവേഷൻ നടത്തണം, പുതുക്കി പണിയണമെന്നും അല്ലെങ്കിൽ പൊളിച്ചു നീക്കണമെന്നും കാടുകളാണെങ്കിൽ അത് വെട്ടിമാറ്റണമെന്നും കാണിച്ചുകൊണ്ടൊരു നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് കിട്ടിയാൽ ആ കെട്ടിടത്തിൻ്റെ ഇല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അതിനനുസരിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹം ആ നടപടി സ്വീകരിക്കാത്ത പക്ഷം സ്വമേധയാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അധികൃതർക്ക് ജോലിക്കാരെ നിയോഗിച്ചു തന്നെ ആ കാട് വെട്ടിത്തെളിക്കാം. ആവശ്യമായ പക്ഷം ആ കെട്ടിടം പൊളിച്ചു നീക്കുകയും ചെയ്യാം. ജീർണാവസ്ഥയിലാണെങ്കിൽ അത് പൊളിഞ്ഞു വീഴുന്നത് കൊണ്ട് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ചിലവ് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥനിൽ നിന്നും ഈടാക്കാനും ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ലോക്കൽ ബോഡികൾക്ക് സംശയമില്ല, നടപടി എടുക്കുക തന്നെ ചെയ്യാം. എന്നാൽ ഇങ്ങനെ ഇവർ നടപടി എടുക്കാത്ത പക്ഷം പലപ്പോഴും സ്വാധീനങ്ങളുടെ പേരിൽ ലോക്കൽ ബോഡികളിൽ ചിലപ്പോൾ ഇത്തരം പരാതികൾ എൻ്റർടൈൻ ചെയ്യാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വന്നാൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് എതിരായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാനിലും നിങ്ങൾക്ക് പരാതി കൊടുത്ത് മുന്നോട്ട് പോകാം. ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് റവന്യൂ അധികാരികൾക്കും നിങ്ങൾക്ക് ഈ കാര്യം കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് എന്നുള്ളത് മറക്കാതിരിക്കുക.